ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നവമിയല്ലേ, നവമിയായി ബന്ധപ്പെട്ട് മോളെ ബുക്കും ചിലങ്കയൊക്കെ പൂജിക്കാനുണ്ടായിരുന്നു. അടുത്തുള്ള ഒരു അമ്പലമാണ്, ഒരു ദേവീ ക്ഷേത്രം. അവിടെ പോയപ്പോൾ നമ്മളെ കുട്ടുകൂടിയില്ലായിരുന്നു, കുഞ്ഞാറ്റ മാത്രമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ എല്ലാം അവളെ കൂട്ടുകാരികളൊക്കെ തന്നെയായിരുന്നു. അവൾ അവരുമായിട്ടൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കുട്ടുമില്ലാത്തതിൻ്റെ ഒരിതുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ അവിടെ നിന്ന്, കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയോ ബുക്ക് പൂജിക്കാൻ വയ്ക്കുകയോ ഒക്കെ ചെയ്ത് പേരൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി. അങ്ങനെ ദീപാരാധന ടൈമായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ നമ്മളിങ്ങനെ നിന്ന്, ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി കുട്ടുവിനെ വിളിക്കാനായിട്ട് പോകണം. അപ്പോൾ അവിടെ ദീപാരാധന ടൈമായിരുന്നു. എല്ലാവരും നട തുറക്കുന്ന ആ സമയത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തൊഴുത് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകണം എന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ ദീപാരാധന ടൈമായതുകൊണ്ട് ഒത്തിരിയേറെ നമ്മൾ അവിടെ തന്നെ നിന്ന്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് നമ്മൾ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്താ, വണ്ടിയൊക്കെ റെഡിയായി നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. മോൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴി കുഞ്ഞാറ്റയ്ക്ക് നല്ല വിശപ്പ്. അങ്ങനെ ദാ കാണുന്ന കടയിൽ കയറി രണ്ട് എന്താ പറയുക, സമൂസയും അത് എന്തൊക്കെയോ മേടിച്ചു. അങ്ങനെ ഞാനും കുഞ്ഞാറ്റയും അവളെ അച്ഛനും എല്ലാം കൂടെ ഇച്ചിരിയൊക്കെ കഴിച്ച് വണ്ടി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പോയി. ഒരുപാട് ഇരുട്ടായി കേട്ടാ, നല്ല ഇരുട്ടാണ്. ആ പോകുന്ന വഴിയായെങ്കിൽ ഒരു ഇടവഴിയൊക്കെ ആയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അമ്പലം തേടി കണ്ടുപിടിച്ച്, ഇരുട്ടായതുകൊണ്ട് ഒന്നും അറിയാൻ വയ്യ, പിന്നെ ഭജന ആയതുകൊണ്ട് ദൂരെ നിന്ന് കേൾക്കായിരുന്നു. അങ്ങനെ നമ്മളെങ്ങനെയല്ലോ ആ അമ്പലം തേടി കണ്ടുപിടിച്ച് അവിടുന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങി ഇത്തിരി ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. ഞാനും കുഞ്ഞാറ്റിയും നടന്ന് വന്നു. അങ്ങനെ വണ്ടിയൊക്കെ നമ്മളവിടെ ഒതുക്കി വെച്ച് ഇങ്ങ് കയറി വന്നപ്പോൾ ദോ നമ്മളെ കുട്ടുവിൻ്റെയൊക്കെ ഭജന നടക്കുകയായിരുന്നു. വലിയ രീതിയിലൊന്നുമില്ല, ഒരു ചെറിയൊരു അമ്പലമാണ്, ചെറിയ രീതിയിൽ എന്താ കുട്ടു അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അവൾ നമ്മളെ കണ്ടില്ല. ടീച്ചറാണ് ആയിരുന്നു പാടുന്നത്, ഇവരെല്ലാവരും അതിൻ്റെ കൂടെ ഇരുന്ന് പാടുന്നു. അപ്പോൾ കുട്ടുവിൻ്റെ അടുത്തിരിക്കുന്നത് നമ്മളെ ടീച്ചറെ മോളാണ്. അവളെപ്പോഴും ഇവളെ കൂട്ടാണ്. അങ്ങനെ അതൊക്കെ ഇത്തിരി നേരം കണ്ടുകൊണ്ടിരുന്ന് അവൾ നമ്മളെ കണ്ടതേ ഇല്ല. നമ്മൾ കുറേ സമയം നോക്കി, ഇതൊക്കെ നോക്കി നിന്ന് ഇത്തിരി ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന്. അങ്ങനെ നല്ല ഭജനയായിരുന്നു, കേൾക്കാനൊക്കെ നല്ല ഇതായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വന്നപ്പോഴേക്കത് തീരാറായി കേട്ടോ, നേരത്തെ തുടങ്ങിയതാണ്. നമ്മളത്തെ താമസിച്ച് ഇപ്പുറത്തെ അമ്പലത്തിലൊക്കെ പോയിട്ടല്ലേ വന്നത്. പിന്നെ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഈ അമ്പലത്തിലോട്ടൊക്കെ വരാൻ വേണ്ടി, ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചാണ് നമ്മൾ വന്നത്. അപ്പോൾ മോളെ നേരത്തെ നമ്മളവിടെ കൊണ്ട് ടീച്ചറെ വീട്ടിൽ കൊണ്ട് നിർത്തിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെയും ആ സമയത്ത് ദീപാരാധന ടൈമായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ എല്ലാം കഴിഞ്ഞ് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ അപ്പോൾ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പായസമൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ച് അങ്ങനെ നമ്മൾ പോവാണ്. പോകാനായിട്ട് വണ്ടിയൊക്കെ എടുത്ത് റെഡിയായി. ഇപ്പോൾ ഞാനും കുഞ്ഞാറ്റി അതൊരു ഇടവഴിയായതുകൊണ്ട് നമ്മൾ നാല് പേരും ആ വണ്ടി കയറി പോയ റിസ്ക്കാണ്. അതുകൊണ്ട് ആ ഇടവഴി കൂടെ ഞാനും കുഞ്ഞാറ്റിയും കൂടെ ഇങ്ങനെ നടന്നു. കുഞ്ഞാറ്റി അതാണ് മുമ്പേ നടന്നു പോണു. അങ്ങനെ അവിടെ എത്തി നമ്മളെല്ലാവരും വണ്ടി കയറി പോക്കായി. അങ്ങനെ ഇരുട്ടായതുകൊണ്ട് ഒത്ത വീഡിയോ ഒക്കെ അത്ര ക്ലാരിറ്റി ഉണ്ടാവുമോ എന്നറിയില്ല. അങ്ങനെ ഇരുട്ടത്ത് നമ്മളിങ്ങനെ പോയി. അങ്ങനെ പോയി അവസാനം നമ്മൾ വീട്ടിലെത്തി, ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മൾ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്, രണ്ട് കിളികളും ഒരുമിച്ചിരിക്കുകയാണ്. രണ്ടും നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ ഇതാണ് നമ്മളെ ന്യൂ മെമ്പർ. അതായത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.